ഈ വീഡിയോ കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷേ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. ഹലോ മച്ചാമാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നലെ ഉണ്ടായിരുന്ന മെയിൻ ടൂർണമെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം വില്ലേജർ ഇ എസ് സ്പോർട്സിൻ്റെ ആ ഒരു വിൻ്റർ മാസ്റ്റേഴ്സ് തന്നെയായിരുന്നു. സോ അതിൻ്റെ ഓപ്പൺ ക്വാളിഫയർ ഈ അടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, 16-ാം തീയതി കഴിഞ്ഞു. ക്വാർട്ടർ ഫൈനലിലായിരുന്നു നമ്മുടെ ബ്ലൈൻഡൊക്കെ ഉണ്ടായിരുന്നത്. ഒരു ആവേശോജ്വലമായ അന്ത്യത്തിലേക്ക് തന്നെയായിരുന്നു ആ ഒരു മാച്ചും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. സോ സെമി ഫൈനലിലേക്ക് ക്വാളിഫൈ ആയ 10 ടീമുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്നലെ ബ്ലൈൻഡിൻ്റെ പെർഫോമൻസ് എടുത്ത് നോക്കാം. ഇന്നലെ ബ്ലൈൻഡ് ടെൻത്ത് പൊസിഷനിലായിരുന്നു കറക്റ്റ് ഉണ്ടായിരുന്നത്. അവിടുന്ന് ഫസ്റ്റ് മാച്ച് കളിച്ചു. ഫസ്റ്റ് മാച്ചിൽ -11 3 പോയിൻസുമായിരുന്നു ബ്ലൈൻഡ് അവിടെ സെക്യൂർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ടൈമിൽ ശരിക്കും പേടിച്ചൊരവസ്ഥ തന്നെ ആയിരുന്നു ബ്ലൈൻഡ് കയറുമോ ഇല്ലയോ എന്നുള്ള കാര്യം. മാച്ച് 3-ലേക്ക് പോവുകയാണെങ്കിൽ ബ്ലൈൻഡ് ഒഫീഷ്യൽ -5 with 11 points കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു 11 points അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ഘടകം തന്നെയായിരുന്നു ആ ഒരു മാച്ചും. സോ എല്ലാ ടീമുകളും തമ്മിൽ ചെറിയ ചെറിയ പോയിൻറ്റിൻ്റെ വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ലൈവ് കാണുന്നവരായാലും എല്ലാവരും ചിന്തിച്ചൊരു കാര്യം, ബ്ലൈൻഡ് ക്വാളിഫൈ ആവുമോ, എന്താവും അവസ്ഥ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം -6 with 6 points അടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയും ശരിക്കും പറഞ്ഞാൽ ബ്ലൈൻഡ് -11 വരുന്ന, അല്ലെങ്കിൽ -10 -11 ആ ഒരു സിറ്റുവേഷനിലേക്ക് വരുന്ന ഓവറോൾ പോയിൻ്റ് ടേബിളിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ അവസാന മാച്ച്, അതായത് വില്ലേജർ ഇ സ്പോർട്സിൻ്റെ ക്വാർട്ടർ ഫൈനലിൻ്റെ അവസാന മാച്ചും ബ്ലൈൻഡിൻ്റെ അവസാന മാച്ചും വളരെ ഇമ്പോർട്ടൻ്റ് മാച്ചായി. സോ ക്രൂഷ്യൽ മാച്ചായിരുന്നു. അതിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്താലേ ബ്ലൈൻഡ് കയറുള്ളൂ എന്നുള്ള അവസ്ഥ വന്നു. അതിൽ 17 points സെക്യൂർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു പെർഫോമൻസ് അതിൽ കാഴ്ചവെച്ചു. -2 ആയിരുന്നു അടിച്ചിട്ടുണ്ടായിരുന്നത്. കിഡിലൻ ഒരു പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിച്ചു. ആ ഒരു പ്രകടനം കൊണ്ട് തന്നെയാണ് -8 അടിച്ചിട്ട് ഓവറോൾ പോയിൻ്റ് ടേബിളിൽ നമ്മുടെ ബ്ലൈൻഡ് മുന്നിലെത്തിയത്. സോ സെമി ഫൈനലിസ്റ്റായിട്ട് ഗ്രൂപ്പ് സിയിലേക്ക് ബ്ലൈൻഡ് ഒഫീഷ്യൽ അങ്ങനെ ഡയറക്റ്റ് ക്വാളിഫൈ ആവുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ എന്തായാലും ഇനി സെമി ഫൈനലിൽ ഒരുപാട് വലിയ ടീമുകളുണ്ട്. നമ്മുടെ സോളാണെങ്കിലും എക്സ്പാർക്ക് ആണെങ്കിലും റിഗനിങ് ആണെങ്കിലും ഗോഡ്ലേക്ക് ആണെങ്കിലും ഗ്ലോബൽ ഇ സ്പോർട്സ് ആണെങ്കിലും ഉറങ്കുട്ടൻ ആണെങ്കിലും എല്ലാവരും ഉണ്ട്. സോ എന്തായാലും ഇനി അംഗം കൊഴുക്കാൻ പോവുകയാണ്. നല്ലൊരു ബാറ്റിലാണ് നമുക്ക് കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. സോ സെമി ഫൈനൽ ഷെഡ്യൂളും കൂടി നമുക്ക് ജസ്റ്റ് നോക്കാം. 22-ാം തീയതി മുതൽ, അതായത് ഇന്ന് മുതൽ 27-ാം തീയതി വരെയാണ് ഇതിൻ്റെ ഒരു ഷെഡ്യൂൾ എന്ന് പറയുന്നത്. A+B, A+C, B+C, A+B, A+C, B+C ഈ ഒരു രീതിയിലാണ് മാച്ചസ് പോകുന്നത്. എറാങ്കൽ മിറാമർ, എറാങ്കൽ മിറാമർ, എറാങ്കൽ മിറാമർ, ആ ഒരു രീതി. സോ എന്തായാലും നല്ലൊരു ടൈറ്റ് ഷെഡ്യൂൾ തന്നെയാണ് എല്ലാ ടീമിനെയും സംബന്ധിച്ചിടത്തോളം. നമുക്ക് MVP ലിസ്റ്റും കൂടി ഒന്ന് ജസ്റ്റ് നോക്കാം. MVP ലിസ്റ്റിലേക്ക് ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇൻസെയ്ൻ ആദ്യം തന്നെയാണ് ടോപ്പ് ഫ്രാഗറ്റ് ലിസ്റ്റിൽ വന്നത്. ക്വാർട്ടർ ഫൈനൽ തുടങ്ങിയപ്പോൾ തൊട്ട് ആദ്യം തന്നെയാണ് ആ ഒരു ടോപ്പ് ഫ്രാഗറ്റിൽ ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. 2-ാം സ്ഥാനത്തേക്ക് നമ്മുടെ ഗ്ലോബൽ ഇ സ്പോർട്സിൻ്റെ ജോക്കർ വന്നപ്പോൾ സെലഷ്യസ് പ്ലെയർ 2 ആണ് 3-ാം സ്ഥാനത്ത് ഉണ്ടായിരുന്നത്. ഓക്കെ, റെക്സ് കനാരി ആണ് 4-ാം സ്ഥാനത്ത് ഉണ്ടായിരുന്നത്. സോ എന്തായാലും അടിപൊളിയൊരു പെർഫോമൻസ് തന്നെ നമുക്ക് ഇവരുടെ ഭാഗത്തു നിന്നും കാണാൻ സാധിച്ചു എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയായിരുന്നു. സോ ഏതൊക്കെ ടീമുകളാണ് ക്വാളിഫൈ ആയതെന്ന് ചോദിച്ചാൽ, ഇൻസെയ്ൻ, സെൽഷ്യസ്, ഗ്ലോബൽ ഇ സ്പോർട്സ്, ഫോർ ഓവർ, ആർ ഇ സ്പോർട്സ്, ബ്രോലേഴ്സ്, Team 8-bit ആൻഡ് ബ്ലൈൻഡ് ഒഫീഷ്യൽ -8 വരെ പോയിൻ്റ് ടേബിൾ ഉണ്ടായിരുന്നു. 177 points ആണ് ബ്ലൈൻഡിന് അവിടെ ഉണ്ടായിരുന്നത്. സോ ഫസ്റ്റ് അടിച്ച ടീമിന് 239 points ഉണ്ട്. എന്തായാലും മനോഹരമായ മാച്ചസ് കണ്ടു. യുഡോഗും ക്വാളിഫൈ ആയിട്ടുണ്ടായിരുന്നു. സെൽഷ്യസ് FTWയും അവിടെ ക്വാളിഫൈ ആയിട്ടുണ്ടായിരുന്നു. സോ എന്തായാലും അടിപൊളി മാച്ചസ് നമുക്കിവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. വെലോസിറ്റി ഗെയിമിംഗ് ഒന്നും അവിടെ ക്വാളിഫൈ ആയിട്ടില്ല. ഫോർക്കിംഗ് ഇ സ്പോർട്സ് ക്വാളിഫൈ ആയിട്ടില്ല. റിവൽറി ഇ സ്പോർട്സ് ക്വാളിഫൈ ആയിട്ടില്ല. സോ എന്തായാലും ട്രൂ റിപ്പേഴ്സ് ക്വാളിഫൈ ആയിട്ടില്ല. നിക്മാ ഗാലക്സി ക്വാളിഫൈ ആയില്ല. ടാറ്റിക്കൽ ഇ സ്പോർട്സ് ക്വാളിഫൈ ആയില്ല. സോ മനോഹരമായ മാച്ചസും മനോഹരമായ ടീമംഗങ്ങളുടെ പ്ലേയും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വില്ലേജ് ഇ സ്പോർട്സിൽ കണ്ടു. സോ ഇന്ന് സെമി ഫൈനൽ ബാറ്റിലോട്ട് എന്തായാലും അടിപൊളി മാച്ചസ് കാണാൻ സാധിക്കും. സോ അതുകൂടാതെ തന്നെ നമ്മുടെ അപ്ത്രസ്റ്റ് ഇ സ്പോർട്സിൻ്റെ ആ ഒരു മത്സരത്തിലേക്ക് പോവുകയാണെങ്കിൽ രണ്ട് ടീമും ഒരുമിച്ചായിരുന്നു. ഒറാങ്കുട്ടനും ഈ ഗോഡ്ലൈക്കും ഒരേ പോയിന്റിലായിരുന്നു പിരിഞ്ഞിട്ടുണ്ടായിരുന്നത് മിനിഞ്ഞാന്ന്. പക്ഷേ ഇന്നലെ അത് മാറി മറന്നു. ഗോഡ്ലൈക്ക് വീണ്ടും ചിക്കൻ അടിക്കുകയും ചെയ്തു. 279 points സെക്യൂർ ചെയ്തുകൊണ്ടാണ് ഗോഡ്ലൈക്ക് ആ ഒരു ചാമ്പ്യൻ ആയിട്ടുണ്ടായിരുന്നത്. സോ 130 total ഫിനിഷേഴ്സിലേക്കും നമ്മുടെ ഗോഡ്ലൈക്ക് പോകുന്നുണ്ടായിരുന്നു. സോ day 5 മാച്ച് 2 ഗോഡ്ലൈക്ക് 17 kg ഒരു ചിക്കൻ ചിക്കൻ ഡിന്നർ അടിച്ചിട്ടുണ്ടായിരുന്നു. വിന്നർ ചിക്കൻ ഡിന്നർ അടിച്ചിട്ടുണ്ടായിരുന്നു. സോ എന്തായാലും മനോഹരമായ മാച്ചസ്. എന്തുകൊണ്ടാണ് ജുനാഥൻ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്ലെയർ എന്ന് വിളിച്ചോതുന്ന തരത്തിൽ തന്നെയായിരുന്നു ജുനാഥൻ്റെ ഈ ഒരു ടൂർണമെൻറ്റിലെ മൊത്തത്തിലുള്ള പ്രകടനം എന്ന് പറയാതിരിക്കാൻ വയ്യ. സോ 43 total ഫിനിഷസുമായിട്ടായിരുന്നു ഗോഡ്ലൈക്ക് ജുനാഥൻ അവിടെ ഉണ്ടായിരുന്നത്. 41 നമ്മുടെ ഒറാങ്കുട്ടൻ്റെ പ്ലെയർ ഉണ്ടായിരുന്നു. TSM നിഞ്ചയുടെ
ആ ഒരു 36 ഫിനിഷേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. സോ എന്തായാലും ഗോൾഡ് ലൈക്ക് അക്കാദമിയിൽ നിന്നും എസ് പവറും നല്ല രീതിയിലുള്ള ഒരു പ്രകടനം അവിടെ കാഴ്ചവെച്ചു എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയ പുതിയ അപ്ഡേറ്റുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ്. സോ എന്തായാലും നമ്മുടെ പുതിയ ആർ പി ഗവൺമെൻ്റ് അനൗൺസ്മെൻറ്റും വൈകാതെ തന്നെ ഈ ചാനലിൽ വരുന്നതാണ്. സോ ബൈ ഗൈസ്, ടേക്ക് കെയർ.